നമസ്കാരം. സി ടി സ്കാനിലേക്ക്. മരട് പണക്കൊഴുപ്പിൻ്റെയും അധികാര കൊഴുപ്പിൻ്റെയും കാണാ ചരട്. മരട് ഇപ്പോൾ ഒരു ഭൂപ്രദേശമല്ല, ഭൂപ്രദേശ പ്രശ്നമാണ്, കേരളത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നമാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി കേരളത്തെ ശക്തമായി ശാസിച്ചത്. നിയമലംഘനം നടത്തി നിർമ്മിച്ച ഫ്ളാറ്റുകൾ എത്രയും വേഗം പൊളിക്കണമെന്നും ഇനിയും പ്രകൃതി ദുരന്തങ്ങൾ മുഖേന മനുഷ്യർ ഇവിടെ ദുരിതമനുഭവിക്കാൻ പാടില്ലെന്നും സുപ്രീം കോടതി സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. മരടിനെ ഗൂഗിളിൽ തപ്പിയാൽ കിട്ടുന്ന ആദ്യത്തെ വസ്തുത എന്തെന്നാൽ മരട് ഒരു തീരദേശ ഭൂപ്രദേശമാണെന്നാണ്. എന്നുവെച്ചാൽ തീരദേശ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായ ഒരു ഭൂമിക, അതായത് പ്രകൃതി ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുന്ന വിധത്തിൽ മരടിൽ നിർമ്മിതികൾ ഒന്നും പാടില്ലെന്ന് വ്യക്തം. മരടിലെ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർ എല്ലാവരും തന്നെ ഗൂഗിൾ സാക്ഷരത ഉള്ളവരെന്നാണ് എൻ്റെ സ്ഥിരീകരിച്ച വിശ്വാസം. അതുപോലെ തന്നെ അവരിൽ ഭൂരിപക്ഷവും മരടിലെ ഫ്ളാറ്റുകൾ സ്വന്തമാക്കിയത് ഗൂഗിൾ പ്ലാറ്റ്ഫോം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച പോലെ മരട് കേരളത്തിൻ്റെ ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ മരട് എന്ന ഭൂപ്രദേശത്തിൻ്റെയോ അവിടെ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരുടെയോ പ്രശ്നമല്ല ഇവിടുത്തെ വിഷയം. അതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാര സ്ഥിതി വിവര കണക്കുകളും ഇവിടെ വിഷയമാവുന്നില്ല. കാരണം അതെല്ലാം സമൂഹ മാധ്യമങ്ങളുടെ വിസ്തൃതമായ ശൃംഖല ഈ ഭൂമിയെ നല്ലവണ്ണം അറിയിച്ചും പഠിപ്പിച്ചും കഴിഞ്ഞു. ഒരുവേള ഈ വിഷയത്തിൽ സുപ്രീം കോടതി പഠിച്ചതിനേക്കാൾ ഏറെ പഠിച്ചിരിക്കണം ഇതിനകം നമ്മുടെ സമൂഹ മാധ്യമ സംവാദക്കാരും പ്രേക്ഷകരും. മരട് വിഷയം വളരെ ലളിതമാണ്, അതേസമയം പ്രശ്നം അത്രയ്ക്ക് സങ്കീർണവുമല്ല. മരട് ഗൂഗിൾ പറയുന്നതുപോലെ ഒരു തീരദേശ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ തീരദേശ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി മാത്രമായിരിക്കണം മരട് ഭൂപ്രദേശങ്ങളിലെ ഭൂമി വ്യവഹാരങ്ങളും നിർമ്മിതികളും. വസ്തുതയും സത്യവും ഇതായിരിക്കെ മരടിലെ തീരദേശ ചട്ടങ്ങളും നിയമങ്ങളും കായലിൽ പറത്തി അവിടെ ഒരു പതിറ്റാണ്ടെങ്കിലും മുമ്പ് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ചത് ആരാണ്? തികച്ചും ബോധപൂർവം നിയമലംഘനം നടത്തി നിർമ്മിച്ച ആ ഫ്ളാറ്റുകൾ ബോധപൂർവം തന്നെ സ്വന്തമാക്കിയവർ ആരാണ്? ഇതൊക്കെ അറിയാൻ കോടതികളുടെയോ കോടതികളേക്കാൾ ക്ഷേമമായ സർവജ്ഞ പീഠം കയറിയ മാധ്യമ അന്തിചർച്ച കോടതികളുടെയോ ആവശ്യമില്ല. ഉത്തരം വളരെ കൃത്യമാണ്. ബോധപൂർവം നിയമലംഘനം നടത്തി മരടിൽ കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിച്ചവരും നിയമലംഘിത സമുച്ചയങ്ങൾ സ്വന്തമാക്കിയവരും കേരളത്തിലെ നിയമ സാക്ഷരതയുള്ള പണക്കൊഴുപ്പും അധികാരക്കൊഴുപ്പും കൈമുതലായുള്ള പ്രമാണിമാർ തന്നെ. ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചില രാഷ്ട്രീയക്കാരും കാണാമറയത്തെ ഭരണകൂടവും ഭരണയന്ത്രങ്ങളും മാധ്യമങ്ങളും നിലയുറപ്പിച്ചിരിക്കണം. മരടിലെ തീരദേശ ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മിതികൾ സ്വന്തമാക്കിയവരിൽ സാക്ഷര കേരളത്തിലെ നിയമജ്ഞരും ന്യായാധിപന്മാരും അന്വേഷണാത്മക മാധ്യമ തമ്പുരാക്കന്മാരുമെല്ലാം ഉണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. എന്നുവെച്ചാൽ മരടിൽ സംഭവിച്ചത് ബോധപൂർവമായ നിയമലംഘനം തന്നെ. അല്ലെങ്കിൽ നിയമലംഘനം എന്ന് പൊതുസമൂഹം കരുതുന്നതിന് പണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും കാണാച്ചരടിൻ്റെ ബലത്തിൽ നിയമമാക്കാമെന്ന ചങ്കൂറ്റമുള്ളവർ തന്നെയാണ് മരടിൽ നിയമലംഘനം നടത്തിയത്. അവർക്കെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. നടപ്പാവാത്ത സുപ്രീം കോടതി വിധികളുടെ കൂട്ടത്തിൽ ഈ വിധിക്കും ദുർവിധി ഉണ്ടാവാതിരിക്കട്ടെ, നമുക്ക് പ്രത്യാശിക്കാം. സി ടി സ്കാനിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നന്ദി. നമസ്കാരം. ഗുഡ് ബൈ.